ഒരു നാലുമണി പലഹാരമാണ് ഉണ്ടാക്കുന്നത്. വറുത്ത അരിപ്പൊടി, ഞാൻ 2 കപ്പ് വറുത്ത അരിപ്പൊടി എടുത്തു വച്ചിട്ടുണ്ട്. തേങ്ങ തിരി എടുത്തു വച്ചിട്ടുണ്ട്. കുറച്ച് തേങ്ങയുടെ ആവശ്യമുള്ളൂ, കുറച്ച് തേങ്ങ മതി. ഒരു പച്ചമുളക്, പച്ചമുളക് വട്ടത്തിൽ അരിഞ്ഞെടുക്കണം. ഒരു സവാള, സവാള പൊടിയായിട്ട് വേണം അരിഞ്ഞെടുക്കാൻ. ഒരു ക്യാരറ്റ്, ഒരു ക്യാരറ്റും അതുപോലെ പൊടിയായിട്ട് വേണം അരിഞ്ഞെടുക്കാൻ. കുറച്ച് മല്ലിയില, മല്ലിയിലയും പൊടിയായിട്ട് വേണം അരിഞ്ഞെടുക്കാൻ. ആദ്യം നമുക്ക് ക്യാരറ്റും സവാളയും പച്ചമുളകും ഒക്കെ ഒന്ന് അരിഞ്ഞെടുത്തിട്ട് വരാം. ഇതുപോലെ വേണം അരിഞ്ഞെടുക്കാൻ. സവാളയും പച്ചമുളകും ക്യാരറ്റും നമുക്ക് നെയ്യിലാണ് വഴറ്റിയെടുക്കേണ്ടുന്നത്. നമുക്ക് വഴറ്റി ഒന്ന് എടുക്കാം. ഞാനൊരു പാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. പാൻ ചൂടായി. ഇനി അതിലേക്ക് നമുക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യും കൂടെ ഒഴിച്ചു കൊടുക്കാം. ഇനി അരിഞ്ഞു വെച്ചിരിക്കുന്ന ക്യാരറ്റ് നമുക്കതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാളയും കൂടി അതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി അതിലേക്ക് പച്ചമുളകും കൂടി ചേർത്ത് കൊടുക്കാം. ഇത് നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കാം. ഇനി അതിലേക്ക് നമുക്ക് കുറച്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. സവാളയും പച്ചമുളകൊക്കെ നല്ലതുപോലെ വഴണ്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് സ്റ്റൗ അങ്ങ് ഓഫ് ചെയ്യാം. ഇത് തണുക്കാനായിട്ടൊന്ന് മാറ്റി വയ്ക്കാം. നമ്മൾ എടുത്തു വച്ചിരിക്കുന്ന വറുത്ത അരിപ്പൊടി നമുക്കൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി അതിലേക്ക് 1 നുള്ളുപ്പും കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി നേരത്തെ നമ്മൾ വരട്ടി വെച്ചിരുന്ന ക്യാരറ്റ്, സവാള, പച്ചമുളക് അതും കൂടി നമുക്ക് അതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ചിരുകി വെച്ചിരിക്കുന്ന തേങ്ങയും കൂടി നമുക്കതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി അരിഞ്ഞു വെച്ചിരിക്കുന്ന മല്ലിയിലയും കൂടി അതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഒന്ന് എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ചൂടുവെള്ളത്തിലാണ് നമ്മൾ കുഴയ്ക്കുന്നത്. ഇവിടെ ചൂടുവെള്ളം തയ്യാറാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. കുറേശ്ശെ ചൂടുവെള്ളം നമുക്കതിലേക്ക് ഒഴിച്ച് ഒന്ന് കുഴച്ചെടുക്കണം. കുറേശ്ശെ കുറേശ്ശെ വെള്ളം ഒഴിച്ചു കൊടുത്ത് വേണം കുഴച്ചെടുക്കാൻ. ഒത്തിരി ലൂസ് ആവരുത്, ലൂസ് ആയി കഴിഞ്ഞാൽ നമുക്ക് പരത്തിയെടുക്കാൻ പറ്റില്ല. ഇനി കുറച്ച് വെളിച്ചെണ്ണയും കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇതുപോലെ വേണം കുഴച്ചെടുക്കാൻ.
വാഴയിലയിലാണ് നമ്മൾ പരത്തിയെടുക്കുന്നത്. ഇനി വാഴയിലയിൽ നമുക്ക് കുറച്ച് എണ്ണയൊന്ന് തടവി കൊടുക്കാം. കുറച്ച് മാവ് എടുത്ത് വാഴയിലയിൽ വെച്ച് നമുക്കൊന്ന് പരത്തിയെടുക്കണം. ഇതുപോലെ പിന്നെ ഒരു പാൻ എടുത്ത് വെച്ചിട്ട് പാനിൽ നമുക്ക് ചുട്ടെടുക്കാം. പാൻ എടുത്ത് വെച്ചിട്ടുണ്ട്, പാൻ ചൂടായിട്ടുണ്ട്. ഇനി നമുക്ക് അതിലേക്ക് കുറച്ച് എണ്ണ ഒന്ന് തടവി കൊടുക്കാം. ഈ പരത്തി വച്ചിരിക്കുന്നത് നമുക്ക് അതിലേക്ക് ഇട്ട് ചൂട്ടെടുക്കണം. ഇനി അതിൻ്റെ പുറത്ത് കുറച്ച് എണ്ണയും കൂടി ഒന്ന് തടവി കൊടുക്കാം. തിരിച്ചൊന്ന് ഇട്ട് കൊടുക്കാം. തിരിച്ച് മറിച്ച് ഒന്ന് ഇട്ട് വേണം ചുട്ടെടുക്കാൻ. നല്ല ടേസ്റ്റ് ആയിട്ടുള്ള ഒരു ഏതാണ് ഒരു നാലുമണി പലഹാരമാണ്, എല്ലാവർക്കും ഇഷ്ടപ്പെടും. കുട്ടികൾ സ്കൂളിൽ നിന്ന് പോയിട്ട് വന്നു കഴിയുമ്പോഴത്തേക്ക് അവർക്ക് കൊടുക്കാൻ പറ്റിയ ഒരു നാലുമണി പലഹാരമാണ്. നല്ല ടേസ്റ്റാണ്, നെയ്യൊക്കെ ഒഴിച്ചത് കൊണ്ട് കുട്ടികൾക്ക് കൊടുക്കുന്നത് നല്ലതാണ്. നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഇതുപോലെ ചെയ്തെടുക്കണം. ബാക്കിയുള്ള മാവ് നമുക്ക് ഇതുപോലെ ചെയ്തെടുക്കാം. ഇതുപോലെ ചെയ്തെടുക്കണം. ചൂടോടെ വേണം കഴിക്കാൻ, നല്ല ടേസ്റ്റാണ്. ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. എല്ലാവരും ഒന്ന് വീട്ടിലൊന്ന് ഉണ്ടാക്കി നോക്കണം, അഭിപ്രായങ്ങൾ പറയണം. ആദ്യമായിട്ടാണ് എന്റെ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അടുത്തുള്ള ബെല്ലിലേക്ക് അമർത്തുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഞാനൊരു പുതിയൊരു വീഡിയോ ആയിട്ട് വരാം.